പവർ ടീമിന്റെ അർത്ഥം എന്താണ്? യൂണിറ്റി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ തമ്മിൽ യൂണിറ്റി ഉണ്ടോ? നിങ്ങൾ നിയമങ്ങൾ ലംഘിക്കാറുണ്ടോ? നിങ്ങൾ സേവരസം കാണിക്കാറുണ്ടോ? നിങ്ങൾ മാനിപ്പുലേഷൻ നടത്താറുണ്ടോ? ഇതൊക്കെയാണ് നമ്മുടെ അർജുൻ ഇന്നലെ ആ ഒരു വിചാരണയുടെ സമയത്ത് ചോദിച്ച ചോദ്യങ്ങൾ. അർജുന്റെ വിചാരണയെ കുറിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ പോയിന്റുകൾ നല്ലതായിരുന്നു. എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു പവർ ടീമിനെതിരായിട്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് ഏഷ്യയില്ല. പവർ ടീമിനെ മുട്ടി ഇടിച്ചേനെ അർജുൻ കുറെ കൂടി സ്ട്രോങ് ആയിട്ടുള്ള വിഷയങ്ങൾ എടുത്തിട്ടിരുന്നുവെങ്കിൽ, വാലിഡ് ആയിട്ടുള്ള ഒരു വിഷയം എടുത്തിട്ടല്ല അർജുൻ വാദിച്ചത്. ജിൻഡോ മാനിപ്പുലേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ നിയമങ്ങൾ ലംഘിക്കുന്നു എന്നൊക്കെ ഉള്ളത് ഒരു പവർ ടീം വിചാരണയുടെ സമയത്ത് പറയാൻ പറ്റിയ കാര്യങ്ങളല്ല. ജിൻഡോനെ മാത്രം വിളിച്ചിരുത്തി സംസാരിക്കാവുന്നതേ ഉള്ളൂ. അത്രയും ഇമ്പോർട്ടൻസ് ആ ഒരു ടോപ്പിക്കിനൊക്കെ ഉള്ളൂ. കാരണം അത് ഇൻഡിവിജ്വൽ ഗെയിമാണ്, 1v1 ഗെയിമാണ്, അല്ലാതെ 1 vs പവർ ടീം അല്ല. അത് അർജുൻ മനസ്സിലാക്കേണ്ടതായിരുന്നു. ഒരു ടോപ്പിക്ക് ഞാൻ പറയാനാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും റിസ്മിൻ പവർ റൂമിൽ നിന്ന് മാറിക്കിടന്നു. അതൊരു നിയമലംഘനമാണ്, ടണൽ റൂമിൽ പോയി കിടന്നു തുടങ്ങി. പിന്നെ പവർ ടീമിലുള്ളവര് പവർ റൂമിൽ ഉറങ്ങാൻ പാടുള്ളൂ, അതൊരു നിയമലംഘനം തന്നെയാണ്. ഇതൊരു മെയിൻ ടോപ്പിക് ആയിരുന്നു. അർജുൻ എന്നല്ല, അവിടെ ഉള്ളവരാരും ഈ ഒരു ടോപ്പിക് എടുത്തിട്ട് സംസാരിച്ചില്ല. അതാണ് അർജുന്റെ ഈ ഒരു വിചാരണയെ കുറിച്ച് എനിക്ക് തോന്നിയത്. ഗബ്രിയുടെ വിചാരണ വായത്താളവും വെറുപ്പിക്കലുമായിരുന്നുവെങ്കിൽ അർജുന്റെ വിചാരണ എന്തിനോ വേണ്ടി തിളച്ച ഒരു സാമ്പാറായിരുന്നു. മൂന്നാല് ടോപ്പിക് എടുത്തിട്ട് അതിൽ നിന്ന് എല്ലാം കൂട്ടിക്കൊഴിച്ച് സാമ്പാർ വരുവാക്കാനാണ് അർജുൻ ശ്രമിച്ചത്. അതൊന്നും വർക്കൗട്ട് ആയില്ല. ഷിത്രിക്കുടി അർത്ഥവത്തായ ടോപ്പിക്സ് എടുത്തിരുന്നുവെങ്കിൽ അർജുന് നല്ല രീതിയിൽ സ്കോർ ചെയ്യാമായിരുന്നു. ഗബ്രിയുടെ ടോപ്പിക് അർജുനും അർജുന്റെ ടോപ്പിക് ഗബ്രിയും എടുത്തിരുന്നുവെങ്കിൽ കുറെ കൂടി രസമായേനെ. കാരണം അർജുന് വാദിക്കാനും വിചാരണ നടത്താനും ഒക്കെ നല്ല രീതിയിൽ അറിയാം കേട്ടോ. കുറുക്കി കൊള്ളുന്ന ചോദ്യങ്ങൾ ചോദിക്കാനും അർജുൻ അറിയാം, ഗബ്രിയേക്കാൾ നന്നായിട്ട് അറിയാം.